ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ അമ്മ ഉണ്ടായിരുന്നില്ലേ? മരിച്ചുപോലെ ഈ സദസ്സിൽ ഉണ്ടാവും. എൻ്റെ അമ്മ മരണത്തിൻ്റെ പക്കത്താണ്. ഇന്നുവരെ ഹോസ്പിറ്റലിലായിരുന്നു, അത്ര ലേറ്റായിപ്പോയി. നമ്മൾക്ക് ജന്മം നൽകി നമ്മയാളാക്കി നമ്മെ വളർത്തി നമ്മെ ജീവിതത്തിൽ എല്ലാം മാറ്റി വെച്ച് സ്നേഹിച്ച ലോകത്തിലെ രണ്ടാളെ ഉണ്ടാവുക, അത് ഉമ്മയും ബാപ്പയാണ്. പക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടവർ ഉമ്മയും ബാപ്പയാണ്. മക്കൾക്ക് ആവശ്യപ്പെട്ടത് മുഴുവനും കയ്യിലേന്തി കൊണ്ടുവരുമ്പോഴും, നിങ്ങൾ എവിടെ എത്തി? ഞാൻ നേരത്തെ അവിടെ ഒരു മന്തി ഷോപ്പ് ഉണ്ട്, നിങ്ങൾ വാങ്ങിക്കോളി. അപ്പുറത്തെ തറവാട്ടിൽ മുഖത്തോട് മുഖം നോക്കി ഇന്നുച്ചൻ്റെ ചോറങ്ങനത്തൊന്നും നേരിട്ട് അമ്മ ഇപ്പം ഉണ്ടാവും. അപ്പോഴും ഭാര്യയും മക്കളും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. എൻ്റെ അമ്മ അവിടെ ഇരിക്കും. മനസ്സിലായോ? സൂചന മാത്രമേ ഞാൻ പറയൂ. മരിച്ചുപോയി ഉണ്ടാവും ഉമ്മ ഇപ്പം, ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഗൾഫിൽ പോയി കുറച്ചു വല്ലതും നിന്ന് എല്ലാം അല്പൊരു കടമൊക്കെ തീർത്ത് വരുമ്പോഴേക്കും ഉമ്മാനെയും ബാപ്പാനെയും നോക്കാൻ പൈസ ഒക്കെ കയ്യിൽ വന്നപ്പോഴേക്കും ഉമ്മയും ബാപ്പയും ഇല്ലാണ്ടേ ഒരു നല്ല ചോറും വെച്ച് ആഗ്രഹിച്ച് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ നോക്കും. വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാലത്ത് ഉമ്മയും ഇപ്പം ഇല്ലാത്ത അവസ്ഥയെ രണ്ടും ആലോചിക്കണം. താങ്ങാവുന്നതിൽ അപ്പുറം ഒരു വേദന. അല്ലെങ്കിൽ കൊതുനാഹത്തം വാങ്ങി മിമ്പായതിന് സാധിക്കും. എന്താ വൈസൽ കറി, ഉമ്മാനെ അത്ര സ്നേഹിക്കുക, ഉമ്മാക്ക് വേണ്ടി ജീവിക്കുകയും ഉമ്മാന്റെ കൂടെ നിൽക്കുകയും ഉമ്മ രോഗിയായി എന്ന് കേട്ടപ്പോ എല്ലാം ത്യജിക്കുകയും ഏറ്റവും വലിയ താപികളിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു അബ്ദുല്ലാഹിന് മുബാറക്ക്. ഉമ്മാന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഉമ്മാന്റെ കാലിങ്ങനെ തറവിക്കും. അമ്മിക്കാക്ക വന്നൊരു ചോദിച്ചെടാ തലജ്യോതിസ്കരിക്കുന്ന അമ്മയെ നട്ടപ്പാതിരാക്കാൻ ഉമ്മാന്റെ കാല് വേദനിച്ചിട്ട് ഏതാ കാല്? നമ്മളെ പിന്നാലെ ഓടി നടന്ന കാലാണത്. ജീവിതത്തിലൂടെ നീളം നമുക്ക് വേണ്ടി ഓടി ജനിച്ച കാലം. വാർദ്ധക്യം വന്ന് ചുളിവ് ബാധിച്ച് മെലിഞ്ഞ് ഉണങ്ങി എനിക്ക് നേരെ നിൽക്കാൻ ശേഷിയില്ലാതെ നാല് മക്കൾ വാരിയെടുത്താലും തൂങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അവൻ്റെ മോനെ എനിക്ക് ഇവിടുന്ന് വേദന ആകുന്നത് നിൽക്കുക. അള്ളാഹുവാണ്, 27 കൊല്ലായി ഞാൻ എൻ്റെ അമ്മക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെക്കുന്നു. ഓരോ ഇഞ്ചക്ഷനിലും എനിക്ക് കരച്ചിരുന്നു. ആ സ്കിന്നിലൂടെ സൂചി കയറാനത് ഈ വേദനിപ്പിക്കുന്നതിന് ശിക്ഷിക്കല്ലേ റബ്ബേ? അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരേക്ക് പെട്ടെന്ന് പോവാണ്, ഉപ്പാക്ക പെട്ടെന്ന് സുഖമില്ലാതെ അവിടെ അപ്പോളോയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വരാൻ നേരത്തിപ്പോ പിന്നെ അവൻ്റെ ഫോൺ എനിക്ക് വരും. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അപ്പ മരിച്ചു. ആ മയ്യത്ത് സംസ്കരിക്കാൻ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തൊരു പ്രധാന കാര്യം എൻ്റെ അമ്മനെ കുറിച്ച്, ഇന്നില്ലേ നാളെ നമ്മളൊക്കെ ഈ മയ്യത്തിൻ്റെ അടുത്ത് നിൽക്കും. അന്ന് ഓർമ്മകൾ തേട്ടിയെടുക്കുമ്പോൾ ഉമ്മാനോട് ചെയ്തതു ആയിരുന്നു റിട്ടേൺ ഉണ്ടാവുമോ? തിരിച്ച് പാപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അവസരം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? എത്ര പേർക്ക് അല്ലാഹുവിൻ്റെ അവസരം തരും? മാപ്പാക്കണേന്ന് പറയാൻ, പൊറുക്കണേന്ന് പറയാൻ, മോനെ ഞാൻ പൊറുച്ചു എന്ന് പറയാൻ. ഹദീസ് എത്രത്തോളം സഹിയാണെന്ന് എനിക്കറിയില്ല. വായിച്ച് ഇങ്ങനെ പോകുമ്പോൾ സഹാബിമാര് ഒരു സഹാബിയുടെ അടുത്ത് മരിക്കാൻ കിടക്കും, എന്ന സഹാബിന്റെ അടുത്ത് ഷഹാദത്ത് കൽമ ചൊല്ലി കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടും ആയിട്ട് ഷഹാദത്ത് കൽമ ചൊല്ലാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചെല്ലാൻ പറ്റില്ല ആ സഹാബി. റസൂലിന്റെ അടുത്തേക്ക് അവർ ഓടിച്ചെന്ന് നബിയെ ഈ മനുഷ്യന് ഷഹാദത്ത് കൽമ ഉമ്മണ്ടോ? ഉമ്മണ്ട്. എന്നാലേ ഉമ്മനോട് ഇങ്ങോട്ട് വരാൻ പറ ചോദിച്ചു. ഇങ്ങക്ക് ഈ മോനോട് പൊരുത്തല്ലേ എന്ന് ഉമ്മാനോട്. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. നോക്ക്, ഒരു ഡോക്ടർ ചാത്തേൽമ ചെല്ല, എന്താ തൊണ്ടക്ക് വല്ല വേദനയുണ്ടോ? ഒന്നുമല്ല, ഒന്നുമല്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ആയുധമായി ഉമ്മണ്ടോ എന്ന് ചോദിച്ച റസൂല്. റസൂല അല്ലാത്ത റസൂല, വഹയുള്ള റസൂല. അല്ല എന്ത് ചെയ്യുന്ന അറിയാവുന്ന അല്ല പഠിപ്പിച്ചു കൊടുത്ത റസൂല. അപ്പൊ ഉമ്മ പറഞ്ഞ്, ഉമ്മനോട് ചോദിച്ചാൽ അങ്ങനെ ഈ മോനോട് പൊരുത്തല്ലേ? പറഞ്ഞില്ല. അപ്പൊ റസൂൽ പറഞ്ഞ് കുറച്ച് വിറകുണ്ട്, കുറച്ച് വിറക് കൂട്ടിയിടാൻ അതിലേക്ക് ഇട്ടാൻ കത്തിച്ചേളി. നമുക്ക് പാടില്ലാത്തതാണ് ഒരു മോനെ വിറക് കത്തി കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇട്ടാൻ പറയും. റസൂല പറയും ഒരു മനുഷ്യനെ കത്തിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച റസൂല പറയും. ആ സമയത്ത് ഈ ഉമ്മ പറയാണ്, വേണ്ട, എൻ്റെ മോനുള്ള മനസ്സിലുള്ള എൻ്റെ കറൊക്കെ ഞാൻ തീർത്തു, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തോളാം. അപ്പോഴാണ് ഷാദി കരുമ പിന്നെ ചെല്ലാം. എത്ര പ്രാധാന്യം അറിയിക്കുന്നില്ലേ ഉമ്മ. ഉമ്മാൻ്റെ കൂടെ ഇരിക്കാൻ നിങ്ങൾ എത്ര ഞാൻ എന്തെല്ലാം നമുക്ക് അന്ന തന്നു, എല്ലാം തന്നിട്ട് നമുക്ക് നേരുണ്ടോ ഉമ്മാൻ്റെ അടുത്തിരിക്കാൻ? ഉപ്പാൻ്റെ അടുത്തിരിക്കാൻ
ഞാൻ ഇന്നലെ രാത്രി ഇമ്മൻ്റെ കൂടെ തന്നെ ഇരുന്ന് എൻ്റെ അമ്മക്ക് വേണ്ടി ഇതുവാ ചെയ്യണം. 10 വല്ല അമ്മകൾക്ക് 8 മാസമായി വെന്റിലേറ്റർ. കഴിഞ്ഞ 3 ദിവസമായി നോക്കി നിൽക്കേ, ഒരു ശ്വാസത്തിൻ്റെയും നേരെ ഉച്ഛ്വാസത്തിൻ്റെയും ഇടയിലെ ജീവൻ. എത്ര ആളുകളുണ്ടാവും നമ്മുടെ നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന ആയുഷത്താത്ത രോഗിയായിട്ട് അവർക്ക് റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാന്ദർഭ്യം ഓർക്കുക, മറന്നുപോകും. ഈ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊക്കെ ദുവായ് ഉൾപ്പെടുത്തും. എത്രയോ രോഗികൾ ഒരു നോട്ടം മക്കൾ വന്നിരുന്നാൽ മാത്രം ആശ്വാസം ചിരിക്കുകയും ചെയ്യുന്ന, പല്ലൊന്നുമില്ലാതെ തന്നെ ചിരിക്കുന്നു. ആ ഉണങ്ങിയ ചുക്കി ചുളിഞ്ഞ കൈയുള്ള കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തടവി കൊടുത്തിട്ട് അമ്മച്ചിക്ക് എന്തേ ആഗ്രഹമുണ്ടോ? ഞാൻ ഇന്ന് ചെവിയിലേക്ക് വെച്ച് പലതും ചോദിച്ചിട്ട് ഉമ്മ മിണ്ടാതായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിപ്പോയത്. എന്ത് പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ് മക്കളെ, നിങ്ങളുടെ അള്ളാന്റെ ഇഷ്ടം. മാതാപിതാക്കളുടെ കോപത്തിലാണ് മക്കളെ, അള്ളാന്റെ കോപം. ജുറൈജിന് മാതാവിന്റെ ശാപമുണ്ടായി, പർണശാലയിലായിരുന്നു, ഭക്തനായിരുന്നു. ഇതിനേക്കാൾ കവിഞ്ഞ അന്ന് എന്ത് പറയണം? അല്ല പറഞ്ഞതാ, ആരോഗ്യം ബാപ്പാക്കുമ്മാക്കുള്ള പെങ്ങളിച്ചേ എന്ന് പറഞ്ഞാലും, ഓടെ തന്നെ എന്ന് പറഞ്ഞാലും ഒരു വലിയ വിഷയമല്ല, അത് ബാപ്പ ചിരിച്ചാളും. പക്ഷെ താങ്ങാനാകാത്തൊരു പ്രായത്തിൽ ബാപ്പയുമ്മയും വരും, അന്ന് ചേ എന്ന് പറയല്ലേ മക്കളെ. ബാപ്പ കാർക്കിച്ച് കുപ്പി പെങ്ങളെ കയ്യിലായിട്ടുണ്ടാവും. എങ്ങനെയാന്ന് ഇക്രയിൽ പോയി ഹോസ്പിറ്റലിൽ, ഒരാൾ പെട്ടെന്ന് എൻ്റെ വലിയൊരു സുഹൃത്ത് തളർന്നു പോയി. ഇവിടെ ഭാര്യ ഉണ്ടവിടെ, ഓരോ 2 മിനിറ്റിലേക്ക് ഇങ്ങനെ തുപ്പണം, അറപ്പില്ലാതെ വെറുപ്പില്ലാതെ ഭർത്താവിൻ്റെ തുപ്പലെടുക്കണം. ഭാര്യ നമ്മൾ കാഷ്ടിച്ചാലും മൂത്രിച്ചാലും കോരിത്തരുന്ന നമ്മുടെ സ്ത്രീ, സ്ത്രീ എന്ന മാത്രം, സ്ത്രീ എന്ന കാരുണ്യം, സ്ത്രീ എന്ന ദയ, സ്ത്രീ എന്ന ആർദ്രത, സ്ത്രീ എന്ന വിട്ടുവീഴ്ച. അതുകൊണ്ടല്ലേ ഇന്ന പിന്നെ സ്വാജിക്കും ഔലാദിക്കും. ഭാര്യ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്, നിങ്ങളുടെ മക്കളും അവരെങ്ങനെ നിങ്ങൾ അവഗണിക്കും. 14-15 നിങ്ങളെ മക്കളെ, നിങ്ങൾ പോറ്റിയവരല്ലേ? അവരില്ലാത്ത വീട് നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? അവരെ സാന്നിധ്യം നിങ്ങൾക്ക് എങ്ങനെ പൊറുക്കും? നിസ്കാരത്തിൽ ദീർഘമായി പേരക്കുട്ടിക്ക് സുജൂദിൽ കിടന്നു കൊടുത്ത വീട് അനുയായികൾക്ക് എങ്ങനെ കഴിയും? കുത്തുമ നടത്തിക്കൊണ്ടിരിക്കവേ തന്റെ മോളുടെ മക്കൾ ലേഞ്ഞു വന്നപ്പോ മിമ്പറിൽ നിറങ്ങി ആ മകനെ എടുത്ത് മാറോടി ചേർത്ത പിതാവിനെ, റസൂലിനെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ആലോചിച്ചിട്ടുണ്ടോ ഫുൾ സ്റ്റോപ്പ് വീഴുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എപ്പാണല്ല പിടിക്കാന്ന് ആർക്കാ പറയാൻ കഴിയും? എവിടെ വെച്ച് മരിക്കുന്നു ആർക്കും പറയാൻ കഴിയും? അത് വിശ്വസിച്ചവരല്ലേ നമ്മള്? എത്ര കാലം അബൂബക്കറെ, അല്ല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അബൂബക്കറെ മോളെ പേരിൽ തോന്നിയാസ പറഞ്ഞേ, സത്യ തെറ്റോ ചെയ്തത്, എന്നാലും അബൂബക്കറെ പുറത്തു കൊടുക്കുക, അല്ല പുറത്തു തരും. അബൂബക്കറെ നബിയേ ഞാൻ പുറത്തു കൊടുത്തിരിക്കും. ഉമർ അബൂബക്കറിന്റെ ചീത്ത പറഞ്ഞപ്പോ തിരിച്ചു വിളിക്കാൻ അബൂബക്കർ സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബ് ആവശ്യപ്പെട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് ചെയ്തില്ല. പിന്നാലെ നബീനോട് ചോദിച്ചു, നബിയെ ഉമർ ബിൻ ഖത്താബിന്റെ ഒരു തെറി പറഞ്ഞു, തിരിച്ചു പറയാനാ പറയണേ? റസൂൽ പറയണേ, അബൂബക്കറെ അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറയൂ. അബൂബക്കറെ പുറത്തു തരട്ടെ, പൊറുക്കലാണ് അല്ലെ അല്ല പറയാറില്ല. സൂറത്ത് ആൽമ്രാലിന്റെ 133 പറയുന്നു, വസാരി പങ്കുവിളി സ്വർഗത്തിലേക്ക്, ആകാശഭൂമിന്റെ വിശാലത ഉണ്ട് ആ സ്വർഗത്തിൽ. നിങ്ങളുടെ ചെറിയ ചെറ്റക്കുടിലൊന്നല്ല സ്വർഗം. എന്നിട്ട് അല്ലവരെ കോപം വരുമ്പോ ഒതുക്കി വെക്കുകയും ചിലപ്പോ ഒന്ന് അടിക്കണമെന്നൊക്കെ തോന്നും, ഒന്ന് കുത്തണമെന്ന് തോന്നും, മുഖം ഒതുക്കി വെക്കാൻ പറയുന്നു അല്ലാഹു.
കൂപുതുക്കി വെക്കാൻ എന്നിട്ട് പറയാണ് വിശാലമായി വിട്ടുവീഴ്ച ചെയ്തുകൊടുക്കി. ആ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് മുഹ്സിനീകൾ. നമുക്ക് മുഹ്സിനാകണ്ടേ? നമുക്ക് അല്ലാന്റെ പൊരുത്തം വേണ്ടേ? ഞാൻ ഈ കഴിഞ്ഞ മൂന്നാലാഴ്ച ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്യുന്നു. എന്റെ മനസ്സിൽ കയറിയുണ്ടായിരുന്നു എന്റെ അമ്മച്ചിനെ ഓർത്തിട്ടൊന്നല്ലോ ഇന്നത്തെ ഫുത്ബ. ഞാൻ ഇന്ന് പ്രിപ്പയർഡായി മനസ്സോട്ട് വന്ന ഫുത്ബിനെ പറയും. എല്ലാം ഓർത്തിട്ട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ സന്തോഷമല്ലേ ആളുകൾ? പൈസ ഉണ്ട്, പ്രതാപുണ്ട്, വണ്ടിയുണ്ട്, എ സി റൂം ഉണ്ട്, എന്നിട്ട് കിടന്ന് നീറി എന്റെ മനുഷ്യന്മാര് ഭാര്യനോർത്ത്, മക്കളോർത്ത്, കുടുംബത്തോർത്ത്, എല്ലാം അള്ള തന്നില്ല, ഹിദായത്ത് തന്നില്ല, ശിർക്കുന്ന നമ്മളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഈ കോപവും പകയും വിദ്വേഷവും എന്തിന്? കണ്ണടഞ്ഞ് മയ്യത്ത് കടത്തിയാൽ കഴിഞ്ഞില്ലല്ലോ, അല്ലെ? കണ്ണടച്ച് കടത്തി കഴിഞ്ഞില്ലേ? ഇന്ന് പണങ്ങി ഇന്നിട്ട് നാളെ മരിച്ചുകയല്ല മയ്യത്തിനെത്തി നമ്മൾ നിൽക്കണ്ടേ? നമ്മൾ മുജാഹിദുകളാ, സെലഫികളാന്ന് പറഞ്ഞിട്ട് ഖൈറുന്നാസിനയലൂനവും ഉത്തമമായ തലമുറ ജീവിച്ച് ഇമാം റാസി വാപ്പ മരിച്ചു. വാപ്പ മരിച്ചിട്ട് എല്ലാവരും സ്വത്തോഹരി വെക്കുന്ന തിടുക്കത്തിൽ അങ്ങനെ നമ്മളൊക്കെ. അപ്പൊ ഇമാം റാസി അവിടെ ഒരു ചുമരിൽ ഇങ്ങനെ ചാരി നെല്ലരി നോക്കി, ദുനിയാവിനോടുള്ള മുഹബത്ത്, വലിയ പണ്ഡിത കുടുംബ. അപ്പൊ ഇമാം റാസി പറഞ്ഞു, ഇവിടെ ഒരു സ്വത്ത് ചെറുത്, ആർക്കും വേണ്ടാത്തൊരു സ്വത്ത്, എനിക്കത് മതി, മൂല്യമുള്ളതൊക്കെ നിങ്ങൾ എടുത്തു. അപ്പൊ അവര് ചോദിച്ചു റാസി ഇമാം റാസിനോട്, അതേതാ ഉപ്പ മരിച്ചപ്പോ വിധവയായി പോയ നമ്മളെയൊക്കെ പെറ്റുന്ന ഒന്ന് പ്രസവിച്ച നമ്മുടെ അമ്മച്ചി, ഇനി അവഗണിക്കപ്പെടും, ഇതുവരെ വാപ്പാന്റെ നടനില്ലായിരുന്നു, എനിക്ക് ഇമ്മച്ചിന് തന്നാ ബാക്കിയൊക്കെ നിങ്ങൾ കൊണ്ടു. സൗദി അറേബ്യയിലുള്ള പലരും ഇവിടെ ഉണ്ട്. അൽകസീം പ്രവിശ്യയിൽ രണ്ടാൺകുട്ടികളെ ഒരു ഉമ്മാനെ നോക്കിയ കഥ. അവിടുത്തെ കോർട്ടിൽ ഒരു കേസ് വന്നു. കേസ് എന്താണെന്നറിയോ? ഇക്കാക്ക ഉമ്മനെ തരുന്നില്ല, എനിക്ക് നോക്കാൻ തരുന്നില്ല, ഇക്കാക്ക മാത്രം നോക്കണം, 40 കൊല്ലം ഇക്കാക്ക നോക്കണം വെച്ച് എനിക്ക് തരുന്നില്ല. ഒരനുജൻ കേസ് കൊടുത്താ കോടതി നോക്കണം. ലോകത്ത് സ്വത്തിന് കേസ് കൊടുക്കല്ലോ, ഉമ്മാനെ നോക്കാൻ തരുന്നില്ല. അങ്ങനെ കോടതി ചോദിച്ച് രണ്ടാളോട്, 40 കൊല്ലം നോക്കിയില്ലേ, അനുജം കൊണ്ടുപോയിക്കോട്ടെ, ഇല്ല ഞാൻ തന്നെ ഇല്ലേ 40 കൊല്ലം, ഇനി ഞാൻ നോക്കിക്കോളാം, ഇക്കാക്ക വാശി പിടിക്കുക. അപ്പൊ ചോദിച്ചു, ഉമ്മണ്ടോ അമ്മാനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. ഉമ്മാനെ കൊണ്ടുവന്നവരെ ഒരു 20 കിലോ 100 വയസ്സ് കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നു. ഉമ്മാനെ കൊണ്ടുവന്നപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, അല്ല രണ്ട് മക്കൾ ആൺകുട്ടികളെ പോലെ കൂടെ ആരെ കൂടെ ഞങ്ങൾ പോണത്? ഒരു ഉമ്മാനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരെ കൂടെ പോകുന്നത്? ആ 100 വയസ്സുള്ള 10-20 കിലോ തൂക്കമുള്ള ശരീരത്തിൽ ഇറച്ചിയൊക്കെ പിന്നിപ്പോയെ ചുളിഞ്ഞ് ഇനി അള്ളാഹുവിലേക്ക് യാത്ര പോകാൻ കാത്തുന്ന ഉമ്മ ചോദിക്കുകയാണ് ജഡ്ജിനോട്, എൻ്റെ ഈ രണ്ട് കണ്ണില്ലേ, വലത്തേ കണ്ണ് ഇടത്തേ കണ്ണു, അതാ എൻ്റെ രണ്ട് മക്കൾ, ഈ കണ്ണിലേതാ? ജഡ്ജിനോട്, ഇനി ഈ രണ്ട് കണ്ണിലേതാ പ്രധാനം? അത്രയും എനിക്ക് പ്രധാനം അവർ രണ്ടുപേരും. അതാ അള്ളാഹുവിനെ, അള്ളാഹുവിനെ മുൻനിർത്തിയ കുടുംബമാണത്. അവസാനം ജഡ്ജി പറഞ്ഞു, കാക്കൻ ഏതായാലും 40 കൊല്ലം നോക്കിയില്ലേ, അനുജം കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അപ്പൊ അയാൾ കോടതിയിൽ ഇരുന്ന് കരഞ്ഞു. കരഞ്ഞപ്പോ ജഡ്ജി ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്റെ സ്വർഗത്തിന്റെ വാതിലാ അങ്ങനെ കൊട്ടിയടച്ച്, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ ഉമ്മനെ നോക്കുമ്പോ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു, അത് അടഞ്ഞുപോയി. അബ്ദുല്ലാഹി മുബാറക്ക് ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഞാൻ സൂചിപ്പിച്ചു, ബാക്കിയുടെ പറയാ, രണ്ടുകൂടെ ചേർത്ത് പറയാം. അപ്പൊ അബ്ദുല്ലാഹി മുബാറക്ക് ഇക്കാക്കാനോട് പറയണം, ഉമ്മാന്റെ കാല് തടവുന്നതിന്റെ അത്ര ഒന്നും കൂലി തെരഞ്ഞതിനില്ല, അത്രയും പ്രാധാന്യം. ഈ ഉമ്മ മരിച്ചിട്ട് അബ്ദുല്ലാഹി മുബാറക്ക് കുറേ ദിവസം കരഞ്ഞു, എത്രയോ ദിവസം. ആളുകൾ ചോദിച്ചു, നിങ്ങൾ വലിയൊരു പണ്ഡിതനല്ലേ, നിങ്ങളിങ്ങനെ കരയാൻ പാടുണ്ടോ? ജാഹിലിയ കരച്ചിലല്ലേ ഇത്? അദ്ദേഹം പറയണം, ഉമ്മ മരിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറന്നു കിടന്നിരുന്നു, ഉമ്മച്ചി മരിച്ചപ്പോൾ സ്വർഗത്തിന്റെ കവാടം അടഞ്ഞുപോയി. അത് ഓർത്തിട്ട് സ്വർഗത്തിന്റെ കവാടമാണ് ഉമ്മ, സ്വർഗത്തിന്റെ കവാടമാണ്. ഞാനൊക്കെ എപ്പോഴും ഓർക്കണം, 37 കൊല്ലം ഗൾഫിൽ അറബിക്ക് കാറ് കൈ കൊടുത്ത മനുഷ്യൻ എൻ്റെ വാപ്പ, PW എഞ്ചിനീയറായിരുന്നു, സത്യസന്ധമായി ജീവിച്ചിട്ട് കക്കേണ്ടാമെന്ന് ജോലി രാജിവെച്ച മനുഷ്യനുണ്ട്. 37 കൊല്ലം സ്നേഹം മാത്രം വിളമ്പി പ്രവാസ ലോകത്ത് ജീവിച്ച് ജീവിതം മുഴുവനും കുടുംബത്തിന് വേണ്ടി ജീവിച്ച് ഭാര്യമാരെ നന്ദികേട് പറയും, ഉറപ്പാ അല്ല പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സഹിക്കേണ്ടത് നമ്മളെ, പൊറുക്കേണ്ടത് നമ്മൾ. കാരണം ഭാര്യനോടും മക്കളോടും കുടുംബത്തോടും മാതാപിതാക്കളോടും നല്ലോണം പെരുമാറിയവർക്ക് ആ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ നിന്ന് അവിടെ നിന്നിട്ട് പറയുന്നത് പറയൂ, ക്ഷമിച്ചിട്ട നല്ല ക്ഷമയായിരുന്നു, ധ്രുവങ്ങളെ ക്ഷമകെടുത്തിയിരുന്നു ഭാര്യയും മക്കളും ഒക്കെ. പക്ഷെ നിങ്ങൾ നല്ല ക്ഷമയുള്ള മനുഷ്യനായിരുന്നു, സ്വർഗത്ത് പോയിക്കോളി. നമുക്ക് അതിനേക്കാൾ വലുതെന്താ വേണ്ടത്? അതുകൊണ്ട് സ്വബറും പഠിക്കുക,
സുബിർ പഠിക്കുന്ന പോലെ, കരാട്ടയും കളരിയും ഒക്കെ പഠിക്കുന്ന പോലെ, ആ MBBS ഒക്കെ പഠിക്കുന്ന പോലെ ക്ഷമ പഠിക്കും സ്വർഗത്തിന്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൂടുതലൊന്നും ഞാൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ എന്തിനു കൂടുതൽ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് وصيكم إياه ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സ്മരിക്കണം, ഓർമ്മപ്പെടുത്തുക. ആ 17-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം ഒന്നുകൂടെ കേട്ടോക്കെ. വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിന റഹ്മ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അതിന് ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു കഴുകൻ റാഞ്ചി കോഴിക്കുട്ടികൾ എടുക്കാൻ വരുമ്പോൾ നിനക്ക് വേഗം മനസ്സിലാകാനാണ് പറയുന്നത്, ഒരു തള്ളക്കോഴി അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ വിടർത്തി അതിനുള്ളിലേക്ക് ചേർത്ത് അതിനിങ്ങനെ പിടിക്കണില്ലേ, അതിനാണ് ഉമ്മാനെയും ഉപ്പാനെയും വൃദ്ധസദനത്തിലാക്കാതെ അജ്ജി നോക്കിക്കോ. ഞാൻ അങ്ങോട്ട് തട്ടി രണ്ട് ദിവസം അവിടെ നിന്നപ്പോൾ പിന്നെ അമ്മ ചോദിക്കും, മോനെ ഇനി ഞാൻ ആരെ കൂടാ നിൽക്കണ്ട്? ഏത് ഞാൻ ഒറ്റ വാചകം പറയണം, അതിശയോക്തി പറയാന്ന് വിചാരിക്കും. എൻ്റെ അമ്മക്ക് 7 മക്കളായി, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ തൊട്ടപ്പുറത്തെ കഥീസ്ഥ പറയും, മോനെ ഒരു വാക്കുണ്ടോലും ചെറുപ്പത്തിൽ അമ്മച്ചിരുന്ന് നോക്കിക്കരുത്. എന്നറിയാം, നിങ്ങളുടെ ഉമ്മക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഉമ്മാക്ക് ടോയ്ലറ്റ് പോകുന്നത് പോലും അയൽവാസികളുടെ കയ്യിൽ നിങ്ങളെ കൊണ്ടത്തരൂലേ, നിങ്ങൾ എടുത്തിട്ട് നിങ്ങളെ വെച്ച് ടോയ്ലറ്റ് പോവുകയായിരുന്നു. പഴയ തലമുറ പുതിയതൊക്കെ എന്ത് എന്നുള്ളത് നമ്മൾ വേറെ പരിശോധിക്കണം. കാരുണ്യത്തിൻ്റെ ചിറക്, നമ്മളൊരു വാക്ക്, ഒരു നല്ല വാക്ക് ോട്ടെ, സാരല്ല, മക്കളോട്, ഭാര്യനോട്, ഉറ്റവരോട്, ഉടയവരോട് സ്നേഹം കോപത്തെ അടക്കി വെക്കും. കുടുംബജീവിതം പൊട്ടിപ്പോകുന്ന കോപമുണ്ടാകും എനിക്ക് നിങ്ങൾക്കും. അല്ലാത്ത വേണ്ടി കോപിക്കുക, മനുഷ്യരോട് മനുഷ്യരോട് അങ്ങേറ്റം കൊടുക്കുക, എല്ലാം പറഞ്ഞു കൊടുക്കുക, ബാക്കി അള്ളാഹുവിലേക്ക് കൊടുക്കുക.